ഇത്ര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇറക്കമാണെങ്കിൽ പോലും നമ്മൾ ആ ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ടാവും. വെഹിക്കിൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം മതിയാവും, ബാക്കി എല്ലാ കാര്യങ്ങളും വെഹിക്കിൾ തന്നെ കൺട്രോൾ ചെയ്ത് ഇറങ്ങിപ്പോകും. പെട്രോൾ വരുന്നത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 kilometers മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ബൈക്കിൽ നോക്കുകയാണെങ്കിൽ ലോങ് വ്യൂ ആണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. അതെ അതെ, 1470 രൂപ വെച്ചിട്ടാണ് പെർ ലാക്കിന് 8 ഇയറിലേക്ക്. ഈ ഒരു പ്രീമിയം ടച്ച് ഫുൾ ഫീൽ ചെയ്യുന്നതും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് വന്നതും ഒരു കാരണം. നമസ്കാരം, നമ്മളിപ്പോൾ ഇഞ്ചിയും കിയയിലാണുള്ളത്. കാരൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം. നമ്മളോടൊപ്പോൾ ഹരിയാണ്. ഹരി, നമ്മളൊരു കുറേ നാൾ മുമ്പ് ഒരു ഏകദേശം ഒരു വർഷമായി വീഡിയോ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അന്ന് ലോഞ്ചിങ് ടൈമിലായിരുന്നു ആ വീഡിയോ വന്നത്. എങ്ങനെയാണ് കിയ കാരൻസിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്? എങ്ങനെയാണ്? നമുക്ക് ഒരു വർഷം മുമ്പ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കിയയുടെ ഒരു ലോഞ്ചിങ് ടൈം ആ ഒരു സമയത്താണ് നമ്മളിവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രഷർ ഓഡിയൻസിനെ പരിചയപ്പെടുത്തിയത് കാറൻസിന്റെ ബേസ് മോഡലായിരുന്നു നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് കാറൻസിന്റെ ഫുൾ ഓപ്ഷൻ മോഡൽ ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞ ട്രിം, ലക്ഷറി പ്ലസ് ഓട്ടോമാറ്റിക് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് വരുന്നത് സേഫ്റ്റിയുടെ സൈഡിൽ 10 features നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ബേസ് മോഡലുമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 airbags, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ ഹിൽ അസിസ്റ്റ് കൺട്രോൾ, ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ ആണ് വരുന്നത്. ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ നമ്മളിപ്പം എത്ര കുത്തനെയുള്ള എത്ര ഡീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണെങ്കിൽ പോലും നമ്മൾ ആ ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡ്രൈവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ടാവും. വെഹിക്കിൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം മതിയാവും, ബാക്കി എല്ലാ കാര്യങ്ങളും വെഹിക്കിൾ തന്നെ കൺട്രോൾ ചെയ്ത് ഇറങ്ങിപ്പോകും. ഓക്കെ, സ്പീഡ് ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് വെഹിക്കിൾ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരുപാട് അഡ്വാൻസ് ടെക്നോളജിയാണ് കൊടുക്കുന്നത്. അത് ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ ഉൾപ്പെടെയുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബേസ് മോഡൽ തന്നെ കൊടുക്കുന്നുണ്ട്. ബേസ് മോഡൽ തന്നെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു പൊതുവെ ഒരു പറച്ചിലുണ്ട്, വണ്ടി കിട്ടാനൊരു അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ്. വെയിറ്റിംഗ് പീരീഡ് എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്? നിലവിൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഇപ്പോഴും നമ്മൾ ആ ഒരു സമയത്ത് ഒരു വർഷം മുമ്പ് തുടക്ക സമയത്ത് ഉണ്ടായിരുന്ന ഏകദേശം വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പാൻ ഇന്ത്യയില് N number of bookings ആണ് ഇപ്പോഴും കിയ കാറൻസിന് കിടക്കുന്നത്. കിയയുടെ ഒരുമാതിരി വെഹിക്കിൾസ് കിയ കാറൻസിന്റെ എല്ലാ മോഡലിലും എല്ലാ ട്രിമ്മിനും തന്നെ കിടക്കുന്നത് പാൻ ഇന്ത്യയില് നമ്പർ ഓഫ് ബുക്കിംഗ്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു അവൈലബിലിറ്റി വരുമ്പോൾ കാറൻസിന്റെ കാര്യങ്ങളിൽ ചിപ്പിന്റെ ഷോർട്ടേജും കൂടെ ഇപ്പോഴും നിൽക്കുന്ന കാരണം കുറച്ച് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ഇപ്പോഴും വരുന്നത് ഒരു 6 months വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ്, പല ട്രിംസിനും 6 months വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. 6 months വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. N number of bookings നമ്മുടെ ബ്രാഞ്ചസിൽ തന്നെ ഇഞ്ചിയോൺ ഗ്രൂപ്പിന്റെ തന്നെ 7 branches തന്നെ N number of bookings ആണ് കിടക്കുന്നത് കാറൻസിന് എല്ലാ ട്രിം വൈസും കിടക്കുന്നത്. അപ്പോൾ ഇത്രയും വെഹിക്കിൾ സപ്ലൈ വരുന്നത് ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണ് സപ്ലൈ വരുന്നത്. പാൻ ഇന്ത്യയിൽ തന്നെ ബുക്കിംഗ്സ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ അന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ ഇപ്പോഴും വരുന്നു, നിങ്ങൾ പറഞ്ഞ പ്രൈസ് അല്ല വില കൂടി എന്ന്. വില കൂടിയിട്ടുണ്ടോ? വില നമുക്ക് എല്ലാ ട്രിംസിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ഷോറൂം പ്രൈസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചെറിയ ഒരു 20,000 rupees ചില ട്രിംസിനൊക്കെ ഒരു 20,000 rupees ഒക്കെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഓക്കെ, കറന്റ്ലി ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും ഈ പറഞ്ഞ പോലെ ഒരു 20,000 ഒക്കെയാണ് ഒരു ഹൈക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഏറ്റവും ടോപ്പ് മോഡൽ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ആണല്ലോ ഇത്. ഇതിൻ്റെ അത് എന്തൊക്കെ ഫീച്ചർ വൈസ് പറയുവാണെങ്കിൽ എന്തൊക്കെ ആഡ് ഓൺ ആണ് ഇതിൻ്റെ? ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്നത് നമ്മള് ഹെഡ്ലാംസ് ആണ് പറയുന്നത്. ഹെഡ്ലാംസ് LED ഹെഡ്ലാംസ് ആണ് കൊടുക്കുന്നത്. LED ഹെഡ്ലാംസ് വിത്ത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറൻസിലെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഫോഗ് ലാംസ് വരുന്നുള്ളൂ. ആ ഫോഗ് ലാംസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തോട്ടും 16-inch അലോയ് വീൽസ് ആണ് കൊടുക്കുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ 16-inch അലോയ് വീൽസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഡെലിവറിക്കായിട്ട് കസ്റ്റമർക്ക് ഡെലിവറിക്കായിട്ട് കിടക്കുന്ന വെഹിക്കിൾ ആണ്. അതോടനുബന്ധിച്ച് തന്നെ കുറച്ച് ആക്സറി വർക്കുകൾ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ബേസിക് ആക്സറീസ് കൂടാതെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് 1-2 accessories അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
ആ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്, വെഹിക്കിളിൽ തന്നെ കാണുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ആക്സസറീസ് ആണ്. റൂഫ് റെയിൻ ഗാർഡ്, അതുപോലെ നമുക്ക് മിറർ ക്രോം, ഇതെല്ലാം എക്സ്ട്രാ അഡീഷണൽ വരുന്നതാണ്. ഈ ഒരു ഡോർ എഡ്ജ് ഗാർഡ് ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ബേസിക് കിറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് മൈലേജ്? ഇപ്പം മൈലേജ് നമുക്ക് പെട്രോൾ വരുന്നത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 16 കിലോമീറ്ററോളം മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. 16, ഓക്കെ. ആ ബാക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പം വന്ന ബൈക്ക് പ്രൊഫൈലിൽ നമ്മൾ ആ ഒരു വർഷം മുമ്പ് കണ്ട ആ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഡിസൈനിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു മോഡൽ, ആ ഒരു ഡിസൈൻ ഇപ്പോഴും കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ഈ ഒരു എൻ നമ്പർ ഓഫ് ബുക്കിംഗ്സ് ഇപ്പോഴും കയറുന്നത്. പിന്നെ വെഹിക്കിളിന്റെ പെർഫോമൻസ് ഉൾപ്പെടെ വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു ലോങ് വ്യൂ ആണ്. അതെ, ലോങ് വ്യൂ ആണ്. നമുക്ക് ബൈക്കിൽ നോക്കുകയാണെങ്കിൽ ലോങ് വ്യൂ ആണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. അതെ അതെ അതെ. നമുക്ക് പിന്നെ ഒരു ബീച്ച് കളർ, ബീച്ച് കളർ ടോൺ ആണ് വരുന്നത്. അത് നമുക്ക് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ബീച്ച് കളർ ടോൺ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പറയാൻ വാക്കുകളില്ല. ലെങ്തും വീൽ ബേസും നമുക്ക് ഈ ഒരു വെഹിക്കിളില് വളരെ, ഈ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ തേർഡ് റോയിൽ ഉൾപ്പെടെ നമുക്ക് സ്പേസ് കൂടുതലാണ്, ലെഗ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് കൂടുതലാണ് ഇരിക്കാനായിട്ടുള്ള. ഈ ഒരു ലെങ്തും വീൽ ബേസും എല്ലാം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും കംഫർട്ട് വരുന്നത്. ഇപ്പൊ തേർഡ് റോ പാസഞ്ചേഴ്സിനാണെങ്കിൽ പോലും അത്രയും കംഫർട്ട് കൊടുക്കുന്നത് ഈ ഒരു ലെങ്ത്, വീൽ ബേസ് എല്ലാം വെഹിക്കിളിൽ കൊടുക്കുന്ന കാരണം. നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? പ്രൈസ് നമ്മളിപ്പോ കാണുന്ന മോഡൽ, ഈ നമ്മളിപ്പോ റിവ്യൂ ചെയ്യുന്ന മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ലക്ഷറി പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 22,28,000 സംതിങ് ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് വരും. ഓക്കെ. നമുക്ക് ഇ എം ഐയിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ വരുന്ന 8 ഇയർ വരെയുള്ള ഇ എം ഐ സ്കീംസ്, ലോൺ സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ്, ഫിനാൻസ് സ്കീംസ് അവൈലബിൾ ആണ്. നമുക്ക് പെർ ലാക്കിന് ഒരു 1,470 രൂപ വെച്ചിട്ടാണ് നമുക്ക് പെർ ലാക്കിന് ഇ എം ഐ വരുന്നത്. 1,470 രൂപ വെച്ചിട്ടാണ് പെർ ലാക്കിന് 8 ഇയറിലേക്ക്, 8 വർഷം. അതായത് പണ്ട് 7 ആയിരുന്നു, ഇപ്പൊ 8 വർഷത്തേക്ക്. കാറൻസിന്റെ 8 വർഷത്തേക്കുള്ള ഫിനാൻസ് സ്കീം വരുന്നത് പെർ ലാക്കിന് 1,470 രൂപ വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. നമുക്ക് വേറെ ഇതിന്റെ ബേസ് മോഡലിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് 11.98 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 11.98 ആണ് ഓൺ റോഡ് പ്രൈസ്. ഓക്കെ ഓക്കെ. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഏകദേശം 10 രൂപയുടെ 10 ലക്ഷത്തോളം ഡിഫറൻസ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ, ബേസ് മോഡൽ തൊട്ട് ലക്ഷറി പ്ലസ് വരെയുള്ള ഫുൾ ഓപ്ഷൻ വരെയുള്ള മോഡലിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. വാല്യു ഫോർ മണി ആയിട്ടുള്ള ഒരുപാട് ട്രിംസ്, വാല്യു ഫോർ മണി ആയിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എടുക്കുന്ന ഒരു വണ്ടി, ഒരു വേരിയന്റ് ഏതാണ്? വേരിയന്റ് വരുന്നത് നമുക്ക് പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. പ്രസ്റ്റീജ് പ്ലസ്, പ്രസ്റ്റീജ് പ്ലസ്. അതിനകത്ത് പറയുമ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്? ഫീച്ചേഴ്സ് നമുക്ക് വരുന്നത് സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ ഞാൻ മുൻപ് പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കയറി വരുന്നുണ്ട്. പ്രസ്റ്റീജ് പ്ലസ്സിൽ വരുന്നത് 16-ഇഞ്ചിന്റെ അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒപ്പം ഡേറ്റയും റണ്ണിംഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒപ്പം നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ടഡ് ആയിട്ടുള്ള സിസ്റ്റം, ഇൻബിൽറ്റ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, 8-ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റിയറിലെ വൈപ്പർ, ഡീഫോഗർ, വാഷർ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മിഡ് ഓപ്ഷൻ വേരിയന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 17 ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് പ്രൈസ്, 17 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താൽ. തീർച്ചയായിട്ടും. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു ബീച്ച് കളർ ഇന്റീരിയർ അല്ലേ? അതെ, ബീച്ച് കളർ ഇന്റീരിയർ ആണ് നമ്മൾ കാണുന്നത്. സീറ്റിന്റെ കളറും അതുപോലെ നമുക്ക് നേവി ബ്ലൂ ആയിട്ടാണ് സീറ്റിന്റെ കളർ ടോൺ വന്നിരിക്കുന്നത്. ബീച്ച് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് നമുക്ക് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇതൊരു ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വരുന്നത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾസിലെല്ലാം ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഒപ്പം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് വേരിയൻസിലെല്ലാം തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു കൊടുത്താലോ വണ്ടി? തീർച്ചയായിട്ടും. ആ വണ്ടി ഓണാക്കുമ്പോൾ എന്താണ് ആ ഒരു? ഓക്കെ. ആ കൊള്ളാം. 8-ഇഞ്ചിന്റെ ക്ലസ്റ്റർ ഡിസ്പ്ലേ ആണ് വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഡ്രൈവർ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഡിജിറ്റലി ഡിസ്പ്ലേ ആണ് പറയുന്നത്, ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെഹിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കും, ഡ്രൈവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ. ടയർ പ്രഷർ മോണിറ്റർ ഉൾപ്പെടെ TPMS ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. ബേസ് മോഡൽ തൊട്ട് തന്നെ അവൈലബിൾ ആണ്. വയർലെസ് ചാർജിംഗ്, വയർലെസ് ചാർജിംഗ് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് ചാർജിംഗ് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബോസിന്റെ ആണ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്, ബോസിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ ഒരു എന്താണ് സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി കൂടുതൽ. നമ്മളിപ്പം യാത്രകളിൽ കസ്റ്റമേഴ്സിന് ഇപ്പം സോങ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഫീല് കിട്ടുന്നു. പിന്നെ നമ്മളൊരു സൺറൂഫ് ആഗ്രഹിക്കുന്നു. ഫുൾ ഓപ്ഷൻ വെഹിക്കിളിൽ മാത്രമാണ് കാറൻസിലെ സൺറൂഫ് വരുന്നത്. ലക്ഷറി പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ മാത്രമാണ് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതെ അതെ. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ജോബിചേട്ടാ, ഞാൻ മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഡെലിവറി വെഹിക്കിളാണിത്. ആ ഡെലിവറി എടുക്കാൻ വന്നിരിക്കുന്ന കസ്റ്റമറെയാണ് നമ്മള്
കാണുന്നത്. ഓക്കേ ഓക്കേ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് നിൽക്കെ തന്നെ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കാൻ ഉണ്ടായ ഒരു അനുഭവം ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ആളോട് തന്നെ ചോദിക്കും. അംജിത് അല്ലേ? തൊടുപുഴയാണ്. ഓ, നമ്മുടെ സ്വന്തം നാട്ടുകാരാണല്ലോ. കൊള്ളകൊള്ള. അപ്പോൾ നമ്മുടെ സ്വന്തം തൊടുപുഴക്കാരാണ്. എന്താണ് ഇത്രയും കാലമായിട്ട്, അത് ഒരു 6 മാസമെങ്കിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അല്ലേ? ഈ 6 മാസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഈ വാഹനം തന്നെ മതി എന്ന് വെക്കാനുള്ള കാരണം എന്താണ്? ആക്ച്വലി നമ്മുടെ അങ്കിളിന് വേണ്ടിയിട്ടാണ് കാർ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 7 സീറ്റർ സെഗ്മെന്റിൽ ഒരു പ്രീമിയം കാർ ആണ്, അതാണ് പുള്ളിയുടെ ഒരു മൈൻഡിൽ അങ്ങനെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ഒരു പ്രീമിയം ടച്ച് ഫുൾ ഫീൽ ചെയ്യുന്നതും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് വന്നതും ഈ ഒരു കാറാണ്. ഓക്കെ. ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റുള്ള ബ്രാൻഡുകളും നിങ്ങൾ നോക്കിയിരുന്നല്ലോ? ഓബിയസ്ലി നോക്കിയിരുന്നു. ഓക്കെ. എന്താണ് അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെ. എല്ലാം കൊണ്ട് ഫാമിലിക്ക് എല്ലാം കൊണ്ടും അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാ കാര്യങ്ങളും. ബാക്കിൽ ഇപ്പോൾ 3rd row കാര്യങ്ങളാണെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും തൈ സപ്പോർട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും. ഓക്കെ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ 7 സീറ്റർ സെഗ്മെന്റിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് ടച്ച് വരുന്ന ഒരു കാർ എന്റെ ഫുൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് കേട്ടോ തന്നെ. എന്തായാലും 6 മാസം വെയിറ്റിംഗ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടാണ്, വെയിറ്റിംഗ് പീരീഡ് ക്ലോസ് ചെയ്താണ് കസ്റ്റമർ വെഹിക്കിൾ ഇപ്പോൾ ഡെലിവറി എടുക്കുന്നത്. അതെ അതെ. എന്തായാലും എന്തെങ്കിലും ക്വയറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്ത് ക്വയറികൾ ഉണ്ടെങ്കിലും നമുക്ക് കോൾ സെന്ററിലാണെങ്കിലും ശരി, അതല്ല നമുക്ക് ഈ 7 ബ്രാഞ്ചസിൽ ഉള്ള എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും സെയിൽസ് കൺസൾട്ടൻസ് ആണെങ്കിലും ശരി, എല്ലാ ടൈമിലും 7 ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ് എവിടെയൊക്കെയാണെന്ന് പറയാമോ? നമുക്ക് വരുന്നത് പാലക്കാട്, ദേശം, എടപ്പള്ളി, നെട്ടൂര്, കോട്ടയം തെള്ളകം, കോട്ടയം കോടിമത, കായംകുളം. ഓക്കെ. അപ്പൊ കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കിടക്കുമല്ലേ? അതെ. നമുക്ക് പാലക്കാട് തൊട്ട് കായംകുളം വരെ വെഹിക്കിൾ ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. ഇഞ്ചുകൊണ്ട് തന്നെ ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. ഓക്കെ. എല്ലാ രീതിയിലുള്ള സർവീസസും, സർവീസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും സെയിൽസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കസ്റ്റമേഴ്സിന് എനിടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.